हाई फ्रेंड्स ई वीडियो निर्णय षेर यूट्यूब कर्णिंग्स वर्धिपा रू मार्ग अब ऐसी वीडियो वे का नमक यूट्यूब कूड़ा एर्णिंग्स क्यों वे कूड़ा व्यूस वे मतलब वीडियो कूड़ा परस्य वे रू क्यों नमक ऐटों कूड़ा एर्णिंग्स आडियो नमुक कदमी नमुक कूड़ा व्यूस कार्गम ए नोक कूड़ा व्यूस कप्डेट यूट्यूबि भागत नमुक यूट्यूब नमु स्टोरी अप्लोड साधी नम्बर वाट्सअप इंस्टग्रामिलों के स्टोरी नमुक यूट्यूब अप्लोड स्टोरी नमुक और चानल अलग और वीडियो मेन्शन साधी इतना मेन्शन सौकर्य मुंबई पक्षे मुंब नाम इतर वीडियो मेन्शन कई आगे ना स्टोरी कं आडियो क्लिक अब वाच लेटर ऑप्शन पीड़ा चानल वाच लेटर कई वीडियो का साधिकू मतलब ईर वीडियो पीड़ोपोल सजेशन लिस्ट टाइम लाइन आ वीडियो वरान्ल सा अतर प्रश्न यूट्यूब परहरी अभी ऐसी चानल स्टोरी अप्लोडी आ स्टोरी मेन्शन वीडियो नम्बर क्लिक ऑटोमाटिकाइट नमुक आ वीडियो उड़न का साधी अब व्यूस अब नमुक कम अलग परस्य अदी नमुक कूड़ा एर्णिंग्स कम अब यूट्यूब चानल कूड़ा स्टोरी अप्लोड इन ते अपलोड कूड़ा स्टोरी कम साधारण वीडियो का कूड़ा रीच स्टोरी कहूँ या पलपुरु कमु मलयालम इंडस्ट्री पल यूट्यूबेस स्थिर स्टोरी अप्लोड आलान श्रद्धि कनसा अब नाम ऑलरेडी एन कूड़ा व्यूस क्यों मनस इन कूड़ा एर्णिंग्स कहूँ मटोर मार्ग कूड़ा एर्णिंग्स कहूँ यूट्यूब लेटस्ट मार्गान अदाय चानल एट मिनट कूड़ा दैर्घ्यम वीडियो अप्लोड आ वीडियो ऐस भागत वे नमुक परस्यव साधी साधारण वीडियो नमें साधिक और वीडियो आद्यम मतान अथवा पत् मिनट कूड़ा दैर्घ्यम वीडियो आमुक मिड रोल आड्स वीडियो ऐस भागत वे नमुक अतर परस्यव मार्गमें എന്നാൽ ഇപ്പോൾ അത് 10 മിനിറ്റ് എന്നുള്ളത് കുറച്ചിട്ട് 8 മിനിറ്റ് ആക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ ഒരു വ്ലോഗ് വീഡിയോയ്ക്ക് എന്തായാലും ഒരു 6-7 മിനിറ്റ് മിനിമം അതിന് ദൈർഘ്യം ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ 8 മിനിറ്റിലൊന്നും നമുക്ക് ആ ഒരു വീഡിയോ നിർത്താൻ പോലും പറ്റില്ല ഈ ഒരു സൗകര്യം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എല്ലാ ചാനലുകളിലും യൂട്യൂബ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് ഒന്ന് പഠിക്കാം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഏർണിങ്സിൽ മാറ്റം ഉണ്ടാവും ഞാൻ ഗ്യാരണ്ടിയാണ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ 8 മിനിറ്റിൽ കൂടുതലുള്ളതാണെങ്കിൽ യൂട്യൂബ് തന്നെ മിഡ് റോൾ അടിച്ച് അതത് വീഡിയോകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തു തരുന്നതാണ് പക്ഷെ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം നമുക്ക് വേണ്ട രീതിയിൽ വേണ്ടത്ര അഡ്ഡുകൾ ഒരുപക്ഷേ യൂട്യൂബ് കൊടുത്തൊന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഭാഗം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഭാഗം നിങ്ങൾ എടുക്കുക അതിൽ വീഡിയോകളിൽ ഒരുപാട് ദൈർഘ്യമുള്ള 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾ നിങ്ങൾ എടുക്കുക ഇപ്പോൾ നമ്മൾ താഴേക്ക് പോവാണെങ്കിൽ ഇപ്പോ ഇവിടെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ ആ വീഡിയോയ്ക്ക് 9 മിനിറ്റ് 39 സെക്കൻഡ് ദൈർഘ്യമുണ്ട് ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനാണ് വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ എഡിറ്റ് ചെയ്യാനാണ് അവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 9 മിനിറ്റുള്ള 9 മിനിറ്റ് 39 സെക്കൻഡുള്ള വീഡിയോ ആയിട്ട് പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ലൊക്കേഷൻ ഓഫ് വീഡിയോ ആഡ്സ് മിഡ് റോൾ ആഡ്സ് ഡ്യൂറിംഗ് ദി വീഡിയോ എന്നുള്ളത് അവിടെ അത് എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് എനേബിൾ ആയിട്ട് വന്നിട്ടുള്ളാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മാനേജ് മിഡ് റോൾ എന്ന് എഴുതിയിട്ടുള്ള ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് വരും ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു 3 മിനിറ്റ് 19 സെക്കൻഡ് എന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു മിഡ് റോൾ അഡ് യൂട്യൂബ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് മറ്റൊന്ന് 4 മിനിറ്റ് 57 സെക്കൻഡിൽ മറ്റൊരു അഡ് നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂട്യൂബ് ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ രണ്ട് അഡ്ഡുകളാണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് എവിടെ വേണമെങ്കിൽ മാറ്റാം അതുപോലെ നിങ്ങൾക്ക് ഇത് കൂടാതെ മറ്റൊരു അഡ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ടൈം ഏതാണോ ഇപ്പോൾ ഞാൻ ഇവിടെ 1 മിനിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് എക്സാമ്പിൾ ആണ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഞാൻ ഇൻസേർട്ട് അഡ് ബ്രേക്ക് എന്നുള്ള പ്ലസ് അഡ് ബ്രേക്ക് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു അഡ് ബ്രേക്ക് വന്നു പിന്നെ അതുപോലെ രണ്ടാമത്തെ മിനിറ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിൽ ഒരു അഡ് ബ്രേക്ക് കൂടി ആഡ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു 9 മിനിറ്റുള്ള വീഡിയോയ്ക്കിടയിൽ ഒന്നാമത്തെ മിനിറ്റിലും രണ്ടാമത്തെ മിനിറ്റിലും
മൂന്നാമത്തെ മിനിറ്റിലും അതുപോലെ സോറി മൂന്നല്ല മൂന്ന് മിനിറ്റ് 19 സെക്കൻഡിലും അതുപോലെ 5 മിനിറ്റ് 57 സെക്കൻഡിലും ഓരോരോ പരസ്യങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഈ പരസ്യങ്ങൾ നിർബന്ധമായിട്ടും കാണിക്കണം എന്ന് ഉറപ്പില്ല, പക്ഷേ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരസ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന വീഡിയോയിൽ ഒരുപാട് പരസ്യങ്ങൾ കുത്തിമറിച്ചിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിനിടയ്ക്ക് അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് തികച്ചും അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പരസ്യങ്ങൾ കൊടുക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ആ സെൻറ്റൻസ് പറയുന്നതിൻ്റെ പറഞ്ഞു കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ പരസ്യങ്ങൾ കൊടുക്കുക. അല്ലാതെ ആ സെൻറ്റൻസിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നീട് അവരെ നമ്മളുടെ വീഡിയോ കാണാതെയാവും. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയിൽ എവിടെയാണ് സ്യൂട്ടബിൾ ആയിട്ട് അടിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ പരസ്യങ്ങൾ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഫ്റ്റർ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടിക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് എത്രമാത്രം 8 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോകളിലെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കുക. കാരണം യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണമെന്നില്ല. യൂട്യൂബിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനി ഹൗ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കുള്ള വളരെ മികച്ച 2 അപ്ഡേറ്റുകളാണ് ഞാൻ ഷെയർ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ 2 അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണ് അതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഞാൻ അവിടെയും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ടെലഗ്രാം ചാനലിലൊന്നും അംഗമല്ലെങ്കിൽ തീർച്ചയായിട്ടും അംഗമാവുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.